തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന് കാരണം കൈക്കൂലിയും അനാസ്ഥയുമാണെന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പരാതി ശക്തമാകുമ്പോഴും നടപടിയെടുക്കാതെ ആരോഗ്യ വകുപ്പ് മൗനം പാലിച്ചതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ചികിത്സ വൈകിയതിനാൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ഒരു കൈ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കിയതെന്ന ആരോപണം ശക്തമാക്കുന്നു നേരത്തെ ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടർമാർ വീട്ടിലെത്തി പണം നൽകിയാൽ മാത്രമേ ഗർഭിണികൾക്ക് മതിയായ ചികിത്സ നൽകുകയുള്ളൂ എന്ന ആരോപണം ഇവിടെ അഡ്മിറ്റായ ഒരു രോഗിയുടെ ബന്ധു തെളിവുകൾ സഹിതം പരസ്യമായി ഉന്നയിച്ചിട്ടും നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ തയ്യാറായിരുന്നില്ല അപകടത്തിൽ എല്ലുകൾക്ക് പരിക്കേറ്റ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വരികയാണെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും വേദന സഹിച്ച് വാർഡിൽ കഴിയേണ്ടി വരുമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി തലശ്ശേരി ചേറ്റംകുന്നിലെ ഫുട്ബോൾ മൈതാനത്തിൽ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ് എല്ലുപൂട്ടിയ നിലയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ പതിനേഴു വയസ്സുകാരനായ സിദ്ദിഖിന് സംഭവിച്ചതും അടിയന്തര ചികിത്സ നൽകാതെ ആശുപത്രി അധികൃതർ അനാസ്ഥ കാണിച്ചതിന്റെ ഫലമാണെന്ന് ബന്ധുക്കൾ പറയുന്നു ഖത്തർ ലോകകപ്പിൽ പന്തുരുളാൻ തുടങ്ങിയതിന്റെ ആവേശം നാട് മുഴുവൻ അലയടിക്കുമ്പോഴും ഒരു കൈ നഷ്ടപ്പെട്ട് പുല്ലോട് ഈസ്റ്റിലുള്ള പിതൃ സഹോദരിയുടെ വീട്ടിലെ കൊച്ചുമുറിയിൽ കഴിയുകയാണ് സുൽത്താൻ അപകടത്തിൽ എല്ലുകൾക്ക് പരിക്കേറ്റ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും വേദന സഹിച്ച് ആശുപത്രിയിൽ കഴിയേണ്ടി വരും ഫുട്ബോൾ കളിക്കിടെ എല്ലുപൊട്ടിയ വിദ്യാർത്ഥി സുൽത്താന് ചികിത്സ ലഭിക്കാത്തതിനു പിന്നിൽ ഈ അനാസ്ഥയാണെന്ന് ബന്ധുക്കൾ പറയുന്നു ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർമാരെ വീട്ടിൽ പോയി കണ്ടു സ്വകാര്യമായി കൈമടക്ക് നൽകിയാൽ ചികിത്സ അതിവേഗം ലഭിക്കുകയും ചെയ്യും ഇതറിയാത്ത പാവങ്ങളാണ് ചികിത്സാ പിഴവിന് ഇരയായി മാറുന്നത് നിലവിൽ അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം അനുസരിച്ച് തിങ്കൾ ചുവ വ്യാഴം ദിവസങ്ങളിൽ മാത്രമേ ഓർത്ത വിഭാഗത്തിൽ ശസ്ത്രക്രിയ നടത്താറുള്ളൂ ഒരാഴ്ച മുൻപ് തീരുമാനിക്കുന്ന ശസ്ത്രക്രിയകളാണ് തുടർ പരിശോധനകൾ നടത്തി ഈ ദിവസങ്ങളിൽ നടത്തി വരുന്നത് നിരവധി രോഗികളാണ് അതുവരെ ശസ്ത്രക്രിയക്കായി കാത്തുകെട്ടി നിൽക്കേണ്ടി വരുന്നത് അപകടത്തിലും മറ്റും പെട്ട് അത്യാഹിത വിഭാഗത്തിലെത്തുന്ന ഓർത്തയുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ അത് നടക്കാത്ത സാഹചര്യമാണ് ഈ സർക്കാർ ആശുപത്രിയിലുള്ളത് എന്നാൽ ഇത്തരം ഗൗരവകരമായ കേസുകൾ വരുമ്പോൾ ഇവിടെ ചികിത്സ വൈകും മറ്റിടങ്ങളിലേക്ക് രോഗിയെ കൊണ്ടുപോയി കൊള്ളൂ പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇവിടത്തെ ഡോക്ടർമാരോ ആശുപത്രി ജീവനക്കാരോ കാണിക്കാറില്ല എന്നതാണ് വിചിത്രം ഇതുകാരണം അത്യാസന്ന നിലയിലെത്തുന്ന രോഗികളുടെ ജീവൻ തന്നെ ഈ ചികിത്സ വൈകിപ്പിക്കലിലൂടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ ശേഷിയില്ലാത്ത പാവങ്ങളാണ് പലപ്പോഴും സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത് പൊതുജനാരോഗ്യ ചികിത്സാ ചികിത്സാരംഗത്തെ മികവിനെക്കുറിച്ച് പറയുമ്പോഴും ഇത്തരത്തില് വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്